കേരളവർമ്മ കോളേജിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് KSU സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്നും ഹൈക്കോടതി. സാലി മുഹമ്മദ് തുട്ടു കൂടുതൽ വിശദാംശങ്ങളുമായി. സാലി, എന്ന് എങ്ങനെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം? ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ KSU കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഒക്കെ തന്നെ ഉണ്ടായതാണ്. ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം ഏത് രീതിയിലാണ്? അതായത് KSU അതായത് KSU സ്ഥാനാർത്ഥിയായിരുന്ന ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പുതുതായി തെരഞ്ഞെടുപ്പ് നടത്തണം ചെയർമാൻ സ്ഥാനത്തേക്ക് എന്നുള്ളതായിരുന്നു ആവശ്യം. കോടതി അംഗീകരിച്ചില്ല. കോടതി പകരം ചെയ്തത് റീകൗണ്ടിങ് നടത്താൻ അനുവാദം നൽകുകയുണ്ടായത്. അതായത് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം വീണ്ടും റീകൗണ്ടിങ് നടത്താൻ കോടതി നിർദ്ദേശിക്കുകയുണ്ടായത്. അതായത് ഈ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം, വീണ്ടും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ചെയർമാൻ സ്ഥാനത്തേക്ക് നടത്തണം എന്നുള്ളതായിരുന്നു. ആ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൽ വിശദമായി വാദം നടന്നിരുന്നതാണ് കോടതിയിൽ. ഇന്ന് ഓർഡറിന് വെച്ച് ഇന്ന് ഉത്തരവ് പറയുകയായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. കേരളവർമ്മ കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് KSU സ്ഥാനാർത്ഥിയെ ആദ്യം ഒരു വോട്ടിന് ജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് KSU പ്രകടനം നടത്തുന്നു. സ്വാഭാവികമായും ഒരോട്ട് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ SFI വീണ്ടും റീകൗണ്ടിങ്ങിന് അപേക്ഷ നൽകുന്നു, റീകൗണ്ടിങ് നടത്തുന്നു. അങ്ങനെ റീകൗണ്ടിങ്ങിൽ SFI വിജയിച്ചു എന്നുള്ളതാണ് ആദ്യം വന്ന ചിത്രം. പക്ഷേ പിന്നീട് ഒരു കാര്യം വ്യക്തമായി. ഈ ടാബുലേഷൻ ഷീറ്റ് പുറത്തു വന്നപ്പോൾ ആദ്യ കൗണ്ടിങ്ങിൽ തന്നെ SFI സ്ഥാനാർത്ഥിയാണ് ഒരു വോട്ടിന് ജയിച്ചിരുന്നത്. സ്വാഭാവികമായും റീകൗണ്ടിങ്ങിന് ആവശ്യം വന്നു. റീകൗണ്ടിങ്ങിൽ കൂടുതൽ വോട്ടിന് SFI സ്ഥാനാർത്ഥി തന്നെ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഒരു പൊതുചിത്രം. അപ്പോൾ അത് വലിയ വിവാദമായി. ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്തതോടുകൂടി മാത്യു കുഴൽനാടൻ MLA അദ്ദേഹം അഭിഭാഷകനാണ്, ഈ KSU സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരാവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അന്ന് തന്നെ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നത് ഈ ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ട SFI സ്ഥാനാർത്ഥി ചുമതലയേൽക്കുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും അന്ന് കോടതി അംഗീകരിച്ചിരുന്നില്ല. കോടതി ഈ ടാബുലേഷൻ ഷീറ്റിൻ്റെ രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കുക, അതിനുശേഷം തീരുമാനിക്കാം എന്ന് പറയുകയാണുണ്ടായത്. ഒരു കാര്യത്തിൽ മാത്രമാണ് കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചത്. ആദ്യം അസാധുവായി കണ്ട വോട്ട് പിന്നീട് സാധുവായി മാറിയത് എങ്ങനെ എന്ന് പരിശോധിക്കണം എന്നാണ് കോടതി വാക്കാൽ അന്ന് പറഞ്ഞത്. അതായത് ആദ്യം സാധുവായ വോട്ടുകളും അസാധുവായ വോട്ടുകളും ടാബുലേറ്റ് ചെയ്ത് മാറ്റിവെച്ചു, അതിനുശേഷം സാധുവായത് മാത്രം എണ്ണുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ വീണ്ടും കൗണ്ടിങ് നടത്തിയപ്പോൾ വോട്ടുകൾ കൂട്ടിക്കലർത്തി എണ്ണി എന്നൊരാക്ഷേപമാണ് ഉന്നയിക്കപ്പെട്ടത്. അത് കോടതി പരിശോധിക്കണം എന്ന് പറയുകയും അതിന് ടാബുലേഷൻ ഷീറ്റിൻ്റെ പകർപ്പടക്കം കോടതിയിൽ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്താണ്. അതിനുശേഷമാണ് കോടതി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനി നടക്കുന്നത് റീകൗണ്ടിങ് മാത്രമായിരിക്കും. ഇതിനകം തന്നെ പോൾ ചെയ്യപ്പെട്ട, ഇതിനകം തന്നെ എണ്ണിയ വോട്ടുകൾ വീണ്ടും കൗണ്ട് ചെയ്യുക എന്ന് മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട നടപടികളുടെ, സർവകലാശാലയെ ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായി ആ റീകൗണ്ടിങ് നടക്കുകയും ചെയ്യും. SFI അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ ആദ്യ കൗണ്ടിങ്ങിൽ തന്നെ ഓരോ വോട്ടിന് SFI വിജയിച്ചതാണ്. അത് കൂടുതൽ വോട്ടാകും, കൂടുതൽ വോട്ടിന് SFI വിജയിക്കും എന്നാണ് SFI ഈ ഘട്ടത്തിൽ അവകാശപ്പെടുന്നത്. പക്ഷേ KSU അവകാശപ്പെടുന്നതും പ്രചരിപ്പിക്കുന്നതും ആദ്യഘട്ടത്തിൽ തങ്ങളാണ് ഒരു വോട്ടിന് ജയിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ടാബുലേഷൻ ഷീറ്റ് പുറത്തു വന്നപ്പോൾ SFI സ്ഥാനാർത്ഥിക്കായിരുന്നു ഒരു വോട്ട് കൂടുതൽ എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KSU സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്നുണ്ടായ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന KSU ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. പക്ഷേ റീകൗണ്ടിങ് എന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൂടുതൽ വിവരങ്ങൾ.